ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മരുന്നും ഇല്ലാതെ തന്നെ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കാഴ്ചശക്തി 100 ഇരട്ടി വർദ്ധിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല കമന്റ്സ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഒരു മരുന്നിന്റെയും ആവശ്യമില്ലാതെ തന്നെ വെറും 3 ദിവസം കൊണ്ട് കാഴ്ചശക്തി 100 ഇരട്ടി വർദ്ധിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഒരു മരുന്നിന്റെ ആവശ്യമില്ല, നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് കാഴ്ചക്കുറവ്. ഓക്കെ, ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞതാണ്, ബ്രോ ഞാന് -1 മുതൽ -5 വരെയുള്ള കണ്ണട യൂസ് ആക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല, കാഴ്ചക്കുറവ് തന്നെയാണ്. അപ്പോൾ ദൂരക്കാഴ്ചയായിരിക്കും ചില വ്യക്തികൾക്കുള്ളത്, ചില വ്യക്തികൾക്ക് അടുത്തുള്ള കാഴ്ചയായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ചില വ്യക്തികൾക്ക് ദൂരമുള്ള വസ്തുക്കൾ കാണാൻ കഴിയില്ല, ചില വ്യക്തികൾക്ക് അടുത്തൊരാൾ വന്നാൽ പോലും കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കാഴ്ചക്കുറവുള്ള വ്യക്തികൾക്ക് 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതിനായി ആദ്യമായി ചെയ്യേണ്ടത്, രാവിലെ എഴുച്ച് എല്ലാ ആൾക്കാരും പല്ല് തേക്കുമല്ലോ, നമ്മൾ എല്ലാ ആൾക്കാരും പല്ലൊക്കെ തേക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ രാവിലെ എഴുച്ച് പല്ലൊക്കെ തേക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം വായിൽ നിറയ്ക്കുക, കുറച്ച് വെള്ളം വായിൽ നിറയ്ക്കുക, എന്നിട്ട് കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ബൗൾ ചെയ്യുക, അതായത് കുപ്പിളിക്കുക, അറിയാലോ അങ്ങനെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു 1.5 മിനിറ്റോളം ചെയ്യുക, എന്നിട്ട് ആ വെള്ളം തുപ്പിക്കളയുക. വീണ്ടും അതുപോലെ തന്നെ കണ്ണടച്ചു വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് വായിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്യുക, ഇത് നിർബന്ധം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലുള്ള എല്ലാവിധ ഞരമ്പുകളും, ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്, ഇതൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു, അതിന് ഇത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. മീൻ, മുട്ട, നട്ട്സ്, ക്യാരറ്റ് ഇവയൊക്കെ ധാരാളം കൂടുതൽ കഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് കണ്ണിനൊരു വ്യായാമം കൊടുക്കുക. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചില ആൾക്കാർ പറയും, നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുക, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പെരുവിരല് ഇങ്ങനെ വെക്കുക. ഓക്കെ, കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ടം ആ പെരുവിരലിന്റെ നഖത്തിൽ കൊണ്ടുവരിക, മനസ്സിലായല്ലോ, പെരുവിരലിന്റെ എൻഡിലുള്ള ആ നഖത്തിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ നോക്കുക, കണ്ണടക്കരുത്, എന്നിട്ട് കൈ ഇങ്ങനെ വെക്കുക. അപ്പോഴത്തേക്കും കണ്ണ് ദൃഷ്ടി അങ്ങോട്ട് പോകണം. അതേപോലെ തന്നെ വീണ്ടും സെന്റർ ഭാഗത്ത് കൊണ്ടുവരിക, നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കുക, വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 3 മിനിറ്റോളം നിങ്ങൾ ഡെയിലി ചെയ്യുക. ഞാനിപ്പോ കാണിച്ചെന്നല്ലോ, ഇതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി 3 മിനിറ്റോളം ഇത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് 1 ഗ്ലാസ് ശുദ്ധജലം എടുക്കുക, നല്ല വൃത്തിയുള്ള
പച്ചവെള്ളം എടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഗ്ലാസ് ശുദ്ധജലം എടുത്തിട്ട് നിങ്ങൾ അതൊരു കുപ്പി ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൺപീലിയും കൃഷ്ണമണിയും അതിൽ കൊള്ളത്ത രീതിയിൽ വെള്ളം മുട്ടിക്കുക. മനസ്സിലായ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കണ്ണിൽ മുട്ടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൺപീലിയും കൃഷ്ണമണിയും ആ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ നിങ്ങൾ ചരിച്ച് മുട്ടിക്കുക. ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങളുടെ രണ്ട് കണ്ണിലും 6 തവണ വെച്ച് ഡെയിലി മുട്ടിക്കുക. മനസ്സിലായല്ലോ. ഒരു ഗ്ലാസ് ശുദ്ധജലം എടുക്കുക, എന്നിട്ട് ആ ജലത്തിൽ നമ്മുടെ കണ്ണ് മുട്ടിക്കുക 6 തവണ. ഇവിടെ 6 തവണ, ഇവിടെ 6 തവണ. ഓക്കെ, ഇത് ഓർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലായാലും കുഴപ്പമില്ല, ഓക്കെ, ഇങ്ങനെ കണ്ണടയ്ക്കുക. ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒരു 5 സെക്കൻഡ് അങ്ങനെ വെച്ചിരിക്കുക, എന്നിട്ട് കണ്ണ് തുറക്കുക. വീണ്ടും ഒരു 5 സെക്കൻഡ് കണ്ണിങ്ങനെ ഇരിക്കണം, എന്നിട്ട് വീണ്ടും കണ്ണടയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു 3 മിനിറ്റോളം ചെയ്യുക. മനസ്സിലായല്ലോ, ഇങ്ങനെ നിങ്ങൾ ഒരു 3 മിനിറ്റോളം ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അല്പം ബട്ടർ എടുക്കുക. ബട്ടർ അറിയാലോ, വെണ്ണ, നിങ്ങൾക്കറിയാം വെണ്ണ. ഓക്കെ, അങ്ങനെ കുറച്ച് ഒരു തുള്ളി വെണ്ണ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ 2 ഉള്ളംകാലിലും തേച്ച് കൊടുക്കുക. 2 ഉള്ളംകാലിലും ഓരോ തുള്ളി വെണ്ണ തേച്ച് കൊടുക്കുക, എന്നിട്ട് 1 മിനിറ്റ് മസാജ് ചെയ്യുക. ഫിംഗർ കൊണ്ട് 2 ഉള്ളംകാലിലും ഓരോ മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയത്തൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ 2 ഉള്ളംകൈയിലും, ഓക്കെ, നിങ്ങളുടെ ഈ 2 ഉള്ളംകൈയിലും ഓരോ തുള്ളി ഒഴിച്ചിട്ട് ഇങ്ങനെ ഫിംഗർ കൊണ്ട് മസാജ് ചെയ്യുക. ഓക്കെ, ഫിംഗർ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ 2 ഉള്ളംകൈയിലും മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ അറിയാലോ, നെറ്റിയുടെ ഈ 2 സൈഡും, ഓക്കെ, ഈ 2 ഭാഗത്തും നിങ്ങൾക്കറിയാം ഇവിടെ ഞരമ്പുണ്ട്. അപ്പോൾ ആ ഞരമ്പുള്ള ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ തുള്ളി വെണ്ണ അവിടെ ഇങ്ങനെ തൊട്ടിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്യുക. അത് 1.5 മിനിറ്റ് മസാജ് ചെയ്യുക. പതിയെ മസാജ് ചെയ്യുക, ഒത്തിരി പ്രസ് ചെയ്യല്, പതിയെ മസാജ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്ത് വരിക. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളതൊരു 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ മുൻപോട്ട് ചെയ്യേണ്ട, നിർത്തിയേക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, നിങ്ങളതൊരു 3 ദിവസം ചെയ്തു നോക്കുക. 3 ദിവസം ഞാൻ ഈ പറഞ്ഞെന്ന പോലെ ഇതേപോലെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അത്രയ്ക്ക് ഞാൻ ഉറപ്പ് പറയാണ്, ഇതേപോലെ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.